അടുത്തിടെ ഹിന്ദു ഹെൽപ്പ് ലൈനിൽ ഒരു കോൾ വന്നു. ഒരു ഹിന്ദു പെൺകുട്ടി ഫീഡ്ബാക്ക് ഓപ്പണിൽ ഒരു ഷോപ്പിൽ പർച്ചേസിന് പോയപ്പോൾ തൻ്റെ വിവരങ്ങൾ ഈ പെൺകുട്ടി പങ്കുവച്ചു. അതിനുശേഷം അവളെ തേടി ഒരു ഫോൺ കോൾ വന്നു. പുതിയ കെണികൾ ഒരുക്കുകയാണ് ലവ് ജുഹാർ. ഫീഡ്ബാക്ക് കൂപ്പണുകൾ, ഹിന്ദു കുട്ടികളെ ലക്ഷ്യമിട്ട് ഫീഡ്ബാക്ക് കൂപ്പണുകൾ വലവിരിക്കുന്നതായി വാർത്തകൾ. മുസ്ലിം ഉടമസ്ഥതയിലുള്ള ചില സ്ഥാപനങ്ങൾ വഴി ഹിന്ദു പെൺകുട്ടികളെ കെണിയിൽ കുരുക്കുക എന്ന തന്ത്രവുമായി ജിഹാദി ഗ്രൂപ്പുകൾ തന്ത്രങ്ങൾ ഒരുക്കുന്നു. പലപ്പോഴും നമുക്കറിയാം, നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ, ചില ടെക്സ്റ്റൈൽസിൽ പോകുമ്പോൾ, അവിടെയൊക്കെ നമ്മൾ ഫീഡ്ബാക്ക് ഫോം നമുക്ക് ലഭിക്കാറുണ്ട്. ബില്ലിൻ്റെ കൂടെ ഫീഡ്ബാക്ക് ചോദിച്ചുകൊണ്ടാകും കൂപ്പൺ ലഭിക്കുക. അധികവും സ്ത്രീകളെയും പെൺകുട്ടികളെയും ഒക്കെ ആയിരിക്കും ഇവർ ടാർഗറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഫോം പൂരിപ്പിച്ച് ഈ പെൺകുട്ടി അഭിപ്രായം രേഖപ്പെടുത്തി. ഫോൺ നമ്പർ എന്ന കോളത്തിൽ നമ്പർ കൊടുത്തു. രാത്രിയായപ്പോൾ ഈ പെൺകുട്ടിയുടെ നമ്പറിലേക്ക് ഒരു മുസ്ലിം തീവ്രവാദിയുടെ ഫോൺ കോൾ വന്നു. ഷെഫീഖ് എന്ന അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഈ ആൾ പെൺകുട്ടി വളരെ സുന്ദരിയാണ് എന്നും ഈ കുട്ടിയെ നിക്കാഹ് കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നും പറഞ്ഞു. എന്നാൽ അപകടം മണത്ത ഈ പെൺകുട്ടി ഉടൻ ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം ഒരുപാട് അജ്ഞാത ഫോൺ കോളുകളാണ് പെൺകുട്ടിയുടെ മൊബൈലിലേക്ക് വന്നത്. ഭയന്ന പെൺകുട്ടി ഹിന്ദു ഹെൽപ്പ് ലൈനിൽ വിവരം അറിയിക്കുകയായിരുന്നു. ഇതൊരു പെൺകുട്ടിയല്ല, ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, പക്ഷെ അവരാരും പുറത്ത് പറയുന്നില്ല. ഹിന്ദു പെൺകുട്ടികളുടെ നമ്പർ കൈവശപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മുസ്ലിം സ്ഥാപനങ്ങളിലെ ഇത്തരം ഫീഡ്ബാക്ക് കൂപ്പണുകളുടെ യാത്ര. പതിയിരിക്കുന്ന അപകടം പല പെൺകുട്ടികളും മനസ്സിലാക്കില്ല. അത് മനസ്സിലാക്കാതെ മറ്റൊന്നും ചിന്തിക്കാതെ ഫോൺ നമ്പർ അടക്കമുള്ള വിവരങ്ങൾ നൽകുന്ന പെൺകുട്ടി ഉടനെ തന്നെ ജിഹാദികളുടെ ലിസ്റ്റിൽ വീഴുന്നു. തീവ്രവാദ സംഘടനകൾക്ക് നമ്പർ കൈമാറ്റം ചെയ്യപ്പെടുന്നു. പിന്നീട് ജിഹാദി സംഘാംഗങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുകയായി. മധുരമൂറുന്ന വാക്കുകളിലൂടെ ഇവർ സ്വയം പരിചയപ്പെടുത്തും. ഇത്തരത്തിലുള്ള യുവാക്കൾ പ്രണയാഭ്യർത്ഥനയോ വിവാഹാഭ്യർത്ഥനയോ ഈ പെൺകുട്ടികളോട് നടത്തും. അതിൽ വീഴാത്തവരെ ഭീഷണിപ്പെടുത്തും, നിരന്തരം ശല്യം ചെയ്യും, മതം മാറ്റത്തിന് പ്രേരണ നൽകും, പ്രലോഭിപ്പിക്കും. ഏറെ വൈകാതെ തന്നെ ഫോൺ നമ്പർ വഴി പെൺകുട്ടിയുടെ അഡ്രസ്സ് വരെ ഇവർ സ്വന്തമാക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഇതിന് പിന്നിലെ കെണിയുടെ ആഴം, അത് എത്രത്തോളമാണ് എന്ന് നാം മനസ്സിലാക്കുന്നത്. ഇതുകൂടാതെ മുസ്ലിം ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തങ്ങളുടെ ആളുകളെ ഉപയോഗിച്ചും ഇവർ അവിടുത്തെ ഫീഡ്ബാക്ക് കൂപ്പണുകൾ പൂരിപ്പിക്കുന്ന പെൺകുട്ടികളുടെ നമ്പർ സ്വന്തമാക്കുന്നു എന്ന വാർത്തകളുമുണ്ട്. പലപ്പോഴും ഹിന്ദു എന്ന പേരിലും ഇവർ പെൺകുട്ടികളുടെ മൊബൈലിലേക്ക് വിളിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിം ഉടമസ്ഥതയിൽ ഉള്ള മൊബൈൽ ഷോപ്പുകളിൽ ഫ്ലെക്സി റീചാർജ് ചെയ്യുവാൻ വരുന്ന ഹിന്ദു പെൺകുട്ടികളുടെ നമ്പർ എടുത്ത് അവരെ കെണിയിൽ കൊടുക്കുക എന്നതായിരുന്നു ഒരു കാലം വരെ അവർ സ്വീകരിച്ചു പോന്നിരുന്ന ഒരു തന്ത്രം. എന്നാൽ വിവിധ ഹിന്ദു സംഘടനകളുടെ ശക്തമായ ബോധവൽക്കരണം, ഇടപെടൽ, ഇതൊക്കെ മൂലം ഇതിൽ നിന്നും പെൺകുട്ടികൾ ശ്രദ്ധാലുക്കളാകാൻ തുടങ്ങി, പിന്തിരിയാൻ തുടങ്ങിയതോടെയാണ് ഇപ്പോൾ ഒരു പുതിയ തന്ത്രം, ഫീഡ്ബാക്ക് തന്ത്രം അവർ യൂസ് ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അതുകൊണ്ട് ഹിന്ദു പെൺകുട്ടികൾ ഇത്തരം ഫീഡ്ബാക്ക് കൂപ്പണുകൾ ഒഴിവാക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ ഫോൺ നമ്പറോ മറ്റു പേഴ്സണൽ വിവരങ്ങളോ നിങ്ങൾ ഒരിടത്തും നൽകാതിരിക്കുക. ഇതിൽ ഹിന്ദു പെൺകുട്ടികൾ എന്ന് മാത്രം പറയുന്നില്ല, പെൺകുട്ടികൾ പൊതുവെ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കുക. അത് തന്നെയാണ് അവർക്ക് സേഫ് ആയിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. മറ്റൊരു കാര്യം, എല്ലാ മുസ്ലിം സ്ഥാപനങ്ങളും ഇങ്ങനെയാണ് എന്നും പറയുന്നില്ല. ചിലർ തീവ്രവാദികളുടെ വലയിൽ പെട്ടുപോയവർ, ആ ചങ്ങലകളിൽ പെട്ടുപോയ ആൾക്കാരായിരിക്കും ഇത്തരം പദ്ധതികൾക്ക് കൂട്ടു നിൽക്കുന്നത്. അതുകൊണ്ട് ഒന്നടങ്കം അവരെ പറയുന്നു എന്ന് ധരിക്കേണ്ട. എന്തായാലും ഏതൊരു പെൺകുട്ടിയും, അത് ഏത് മതത്തിലുള്ള പെൺകുട്ടിയായാലും, ഓരോ കുടുംബത്തിലും നമുക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ അവരെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ, അവർക്ക് ചുറ്റുമുള്ള ഇത്തരം കെണികളെക്കുറിച്ച് അവരെ സദാ ബോധവാന്മാരാക്കുക. നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും അവരുടെ മേൽ ഉണ്ടായിരിക്കുക. ന്യൂസ് ഡെസ്ക്, കർമാനസ്.